നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ വെളിപ്പെടുത്തലുകൾക്കിടയിൽ മുഖ്യമന്ത്രിക്ക് വൻ സുരക്ഷാ സന്നാഹം ഒരുക്കുകയാണ് പോലീസ്. കോട്ടയത്ത് നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് മുഖ്യമന്ത്രി എത്തിയത്. ഇതിനായിട്ടാണ് പ്രദേശമാകെ സുരക്ഷാ വിന്യാസം പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന സമരം ഭയന്നാണ് പോലീസിന്റെ ഈ സുരക്ഷ. മാധ്യമ പ്രവർത്തകർക്ക് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് പുതിയ സജ്ജീകരണം ഒരുക്കിയത്. വൻ പോലീസ് സന്നാഹത്തിന് പുറമെ മുഖ്യമന്ത്രി എത്താൻ സാധ്യതയുള്ള റോഡുകൾ പോലും സാധാരണക്കാരെ പോലും കടത്തിവിടാതെ അടച്ചു പൂട്ടുകയാണ് പോലീസ് ചെയ്യുന്നത്. കോട്ടയത്ത് ഇന്ന് നടക്കുന്ന പരിപാടിയിൽ വേദിയിൽ മുഖ്യമന്ത്രി എത്തുന്നതിന് 1.5 മണിക്കൂറിന് മുൻപ് തന്നെ ഗതാഗതം മുടക്കി പോലീസ് സുരക്ഷ ഒരുക്കുകയാണ്. മുഖ്യമന്ത്രി വരുന്നതിന് മുന്നോടിയായി കോട്ടയം നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ മുന്നറിയിപ്പ് പോലുമില്ലാതെ അടച്ചുപൂട്ടി. ബസേലിയോസ് ജംഗ്ഷൻ, കളക്ട്രേറ്റ് ജംഗ്ഷൻ, ചന്തക്കവല, ഈരയിൽ കടവ് തുടങ്ങി എല്ലാ റോഡുകളും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് പോലും നൽകാതെ അടച്ചിരിക്കുകയാണ്. പരിപാടി തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് മാധ്യമങ്ങൾ വേദിയിലെത്തണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. കൂടാതെ മാധ്യമ പ്രവർത്തകർക്കായി പ്രത്യേക പാസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിലെത്തുന്ന ആരും തന്നെ കറുത്ത മാസ്ക് ധരിക്കരുതെന്നാണ് നിർദ്ദേശം. തികച്ചും ജനാധിപത്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ന് കോട്ടയത്ത് പോലീസ് മുന്നോട്ട് വച്ചത്. മാധ്യമ പ്രവർത്തകർക്ക് 1.5 കിലോമീറ്റർ അകലെ നിന്ന് മാത്രം ദൃശ്യങ്ങൾ എടുക്കാനാണ് അനുമതി. പ്രത്യേക പാസും ഏർപ്പെടുത്തി. നാട്ടകം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് മാധ്യമങ്ങളെ മാറ്റുകയും ചെയ്തു. കനത്ത സുരക്ഷകൾക്കിടയിൽ വീണ്ടും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. യുവമോർച്ച പ്രവർത്തകരാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം തടഞ്ഞ് പ്രതിഷേധിച്ചത്. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലുമെടുത്തു. സ്വന്തം ജനങ്ങളെ പേടി. നാട്ടകം ഗസ്റ്റ് ഹൗസിന് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് ബാരിക്കേഡ് വച്ച് കാൽനടയാത്രക്കാരെ പോലും തടഞ്ഞ് തിരിച്ചുവിടുന്നു. ആ വഴിക്ക് സ്വന്തം വീടുള്ളവരെ പോലും വീടിലേക്ക് കടത്തിവിടുന്നില്ല. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മീൻകാരനെ പോലും വിരട്ടി പോലീസ് ഓടിക്കുകയാണ്. മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാനെത്തിയ 80-കാരനെ പോലും പോലീസ് തിരിച്ചയക്കുകയാണ്. എന്തിന്? കറുത്ത മാസ്കിനെ പോലും അവർക്ക് പേടി. കറുത്ത മാസ്ക് ധരിച്ചവരുടെ മാസ്ക് ഊരി മാറ്റിയിട്ട് പോലീസ് അവർക്ക് ധരിക്കാൻ വേറൊരു മാസ്ക് നൽകുകയാണ്. മടിയിൽ കാണാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിജയ വഴിയിൽ ഇത്ര പേടി? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.